ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് പി എസ് സി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പി എസ് സി കറണ്ട് അഫയേഴ്സിന്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് മലയാള വിവർത്തനത്തിന് കിട്ടിയത് ഡോക്ടർ എം ലീലാവതിക്കാണ്. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള വിവർത്തന പുരസ്കാരം കിട്ടിയത് ഡോക്ടർ എം ലീലാവതിക്കാണ്. സംസ്കൃത കൃതിയായ ശ്രീമദ് വാൽമീകി രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് ശ്രീമതി ലീലാവതിക്ക് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാല് പിന്നീട് യെസ് ബാങ്ക്, ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് യെസ് ബാങ്ക്, അതിന്റെ പുതിയ സിഇഒ ആയിട്ട് രവനീത് സിംഗിൽ അപ്പോയിന്റഡ് ആയി. RAVNEET രവനീത് സിംഗ്, RAVNEET രവനീത് സിംഗ് ഗിൽ, രവനീത് സിംഗ് ഗിൽ. അതുപോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പുതിയ കറൻസി നോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IIT റോപ്പാർ ROPAR ഡെവലപ്പ് ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് രോഷ്നി, ROSHNI. IIT റോപ്പാർ ഡെവലപ്പ് ചെയ്ത ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ കറൻസി നോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനോടുള്ള ആപ്പാണ് രോഷ്നി, ROSHNI രോഷ്നി. അടൽ സേതു കേബിൾ ബ്രിഡ്ജ് നിലവിൽ വന്നത് ഗോവ സംസ്ഥാനത്തിലെ മണ്ടോവി നദിയിലാണ്. അടൽ സേതു കേബിൾ ബ്രിഡ്ജ് നിലവിൽ വന്നത്. 2017 ജ്ഞാനപീഠം അവാർഡ് ജേതാവായിരുന്ന ഹിന്ദി സാഹിത്യകാരി കൃഷ്ണ സോപ്തി അന്തരിച്ചു. 2017 ജ്ഞാനപീഠ അവാർഡ് ജേതാവായിരുന്നു ഹിന്ദി എഴുത്തുകാരിയായ കൃഷ്ണ സോപ്തി SOBTA. പിന്നീട് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൈറ്റിൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പണിലെ മെയിൽ ടൈറ്റിൽ നൊവാക് ഡോക്കോവിച്ച് വിൻ ചെയ്തു. വേൾഡിലെ നമ്പർ വൺ മെയിൽ പ്ലെയറായ നൊവാക് ഡോക്കോവിച്ച് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ മെയിൽ ടൈറ്റിൽ വിൻ ചെയ്തത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ഫീമെയിൽ ടൈറ്റിൽ വിൻ ചെയ്തത് വേൾഡിലെ നമ്പർ വൺ ഫീമെയിൽ ടെന്നീസ് പ്ലെയറായ നവോമി ഒസാക്ക. ജപ്പാൻകാരിയാണ്. ഏഷ്യയിൽ നിന്ന് വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ടെന്നീസിലെത്തുന്ന ആദ്യത്തെ താരമാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ സൗത്ത് പോളിൽ എക്സ്പെഡിഷൻ പൂർത്തിയാക്കി ആദ്യത്തെ ഇന്ത്യൻ വനിതാ IPS ഉദ്യോഗസ്ഥ. സൗത്ത് പോൾ, നോർത്ത് പോൾ, ഇങ്ങനെ രണ്ട് പോൾസ് ഉണ്ടെന്ന് അറിയാം. ഇതിൽ സൗത്ത് പോളിൽ എക്സ്പെഡിഷൻ പൂർത്തിയാക്കി ആദ്യ ഇന്ത്യൻ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് അപർണ കുമാർ. അതുപോലെ ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൈറ്റിൽ വിൻ ചെയ്ത് സൈന നെഹ്വാളാണ്. പത്മശ്രീ പുരസ്കാരം ഈ വർഷം ഡിക്ലെയർ ചെയ്തപ്പോ അത് നിരസിച്ച ആളാണ് ഗീതാ മേത്ത. അത് വേണ്ട എന്ന് നിരസിച്ച ആള് ഗീതാ മേത്തയാണ്. പത്മശ്രീ 2019 ഒരാള് മാത്രമാണ് നിരസിച്ചത്. അതുപോലെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ 2018 ആയിട്ട് തിരഞ്ഞെടുത്തത് നാരി ശക്തി എന്ന് പറയുന്ന വേർഡാണ്. നാരി ശക്തി പാകിസ്ഥാന്റെ ദേശീയ പാനീയമായിട്ട് ഇപ്പൊ സെലക്ട് ചെയ്യപ്പെട്ടത് ഷുഗർ കെയിൻ ജ്യൂസ്, കരിമ്പ് ജ്യൂസ്. ഷുഗർ കെയിൻ ജ്യൂസ് ആണ് പാകിസ്ഥാൻ ദേശീയ പാനീയം. ഇന്ത്യയിലെ ഡെവലപ്പ് ചെയ്ത എഞ്ചിൻലെസ് ട്രെയിൻ ആയ Train 18 പുതിയ പേര് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നാണ്. അതുപോലെ ഇന്ത്യയിലെ രണ്ടാമത്തെ ടുലിപ് ഗാർഡൻ നിലവിൽ വരാൻ പോകുന്ന ഉത്തരാഖണ്ഡിലാണ്. ടുലിപ് എല്ലാവർക്കും അറിയാം, TULIP. ഈ ടുലിപ് ഗാർഡൻ ഇന്ത്യയിൽ ആദ്യത്തെ വന്നേക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്, രണ്ടാമത്തെ വരാൻ പോണത് ഉത്തരാഖണ്ഡിലാണ്. സേവ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ചത്, ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി സേവ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ചത് തെലങ്കാനയിലാണ്, തെലങ്കാന. പിന്നെ 2019 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന പ്രണബ് മുഖർജി, ആസാമിയായിരുന്ന ഇന്ത്യയിലെ പ്രശസ്തനായ സംഗീതജ്ഞൻ, പാട്ടുകാരൻ, സിംഗർ ഭൂപേൻ ഹസാരിക, RSS സൈദ്ധാന്തികനും ഒപ്പം സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള പേരിൽ അവാർഡ് കിട്ടിയ ആളാണ് നാനാജി ദേശ്മുഖ്. ഈ 3 പേർക്കാണ് ഭാരതരത്ന കിട്ടുന്നത്, പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ് ആൻഡ് ഭൂപേൻ ഹസാരിക. പത്മഭൂഷൺ കിട്ടിയ മലയാളികളാണ് മോഹൻലാലും നമ്പി നാരായണൻ. സയൻസ് ആണ്, സ്പേസ് സയൻസ്. മോഹൻലാൽ എല്ലാവർക്കും അറിയാം. ഇവർ കണ്ടവർക്കാണ് പത്മഭൂഷൺ കിട്ടിയത്.
പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ് നർത്തകി നടരാജ്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. അതുപോലെ 2019 January 24 ISRO സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്ത ഉപഗ്രഹങ്ങളാണ്, സാറ്റലൈറ്റ്സ് ആണ്, മൈക്രോസാറ്റ് ആർ, കലാം സാറ്റ് V2, മൈക്രോസാറ്റ് -R. അത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയുള്ള ഒരു സാറ്റലൈറ്റ് ആണ് മൈക്രോസാറ്റ് ആർ. കലാം സാറ്റ് V2 എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സാറ്റലൈറ്റ് ആണ്, ഓൺലി 1.26 kg വെയ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. പിന്നീട് 2019 പ്രവാസി ഭാരതീയ സമ്മാൻ. ഈ പ്രവാസി ഭാരതീയ സമ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് പ്രവാസി ഭാരതീയ ദിവസിനെയാണ്. പ്രവാസി ഭാരതീയ ദിവസം എന്ന് പറഞ്ഞാൽ January 9 ആണ് പ്രവാസി ഭാരതീയ ദിവസ്. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരികെ വന്ന ദിവസമാണ് January 9. ഇതാണ് പ്രവാസി ഭാരതീയ ദിവസ്. പക്ഷെ ഇപ്രാവശ്യം പ്രവാസി ഭാരതീയ ദിവസം ആഘോഷിച്ചത് January 21 തൊട്ട് രണ്ട് ദിവസമാണ്. അതിന്റെ കാരണം UPയിലെ വാരണാസിയിൽ വെച്ചാണ് പ്രവാസി ഭാരതീയ ദിവസം നടന്നത്. അതേസമയത്ത് UPയില് പ്രയാഗ്രാജ് അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ്രാജ്, അവിടെ വെച്ച് അർദ്ധകുംഭമേളയും നടക്കുന്നുണ്ട്. ഈ അർദ്ധകുംഭമേളയും ഈ ഡേറ്റും കൂടെ കോയിൻസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവാസി ഭാരത ദിവസം January 21 എടുത്ത് മാറ്റിയത്. പ്രവാസി ഭാരത ദിവസത്തിൽ കൊടുക്കുന്ന NRIs കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് പ്രവാസി ഭാരതീയ സമ്മാൻ. ഇതിന് ഇപ്രാവശ്യം രണ്ട് മലയാളികൾ അർഹരായി. ഒന്ന് ഗീതാ ഗോപിനാഥാണ്, IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ട് അപ്പോയിന്റഡ് ആയ ആദ്യത്തെ വുമൻ. വേൾഡില് ആദ്യമായിട്ട് IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ആവുന്ന വുമൻ ആണ് ഗീതാ ഗോപിനാഥ്. അതുപോലെ വി ടി വിനോദൻ രണ്ടാമത്തെ ആള്. അതുപോലെ പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് VR പ്രബോധചന്ദ്രൻ നായരാണ്. പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് VR പ്രബോധചന്ദ്രൻ നായർ. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നേവൽ ബേസ് ആണ് INS കൊഹാസ. INS കൊഹാസ KOHAWSA. INS കൊഹാസ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്. INS കൊഹാസ ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നേവൽ ബേസ്. പിന്നീട് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് UN ഇപ്പോ സെലിബ്രേറ്റ് ചെയ്ത ദിവസം January 24, ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ January 24. ഇന്ത്യൻ പിന്നെ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോസ്റ്റൽ ഡിഫൻസ് എക്സർസൈസ് ആണ് സി വിജിൽ. ഇന്ത്യ കണ്ട ഇതുവരെയുള്ള ഏറ്റവും വലിയ പിന്നീട് കോസ്റ്റൽ ഡിഫൻസ് എക്സർസൈസ്, നേവിയുടെ നേതൃത്വത്തിലാണ് നടന്ന കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടുകൂടി. സി വിജിൽ എന്നാണ് അതിന്റെ പേര്, സി വിജിൽ. പിന്നീട് കേരള സാഹിത്യ അക്കാദമി അവാർഡ്സ്, 3-4 അവാർഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. നോവലിന് കിട്ടിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ ഏതിനാണ് കിട്ടിയതെന്ന് വെച്ചാൽ VJ ജെയിംസിന്റെ നിരീശ്വരനാണ്. VJ ജെയിംസ് നിരീശ്വരൻ. കവിത വീരാൻകുട്ടി മിണ്ടാ പ്രാണി എന്ന് പറയുന്ന ഒരു ബുക്കിനാണ് വീരാൻകുട്ടിക്ക് പിന്നീട് കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ചെറുകഥയ്ക്കുള്ളത് ഐമനം ജോണിനാണ്. ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം, ബുക്കിന്റെ പേര് ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം, ഐമനം ജോൺ. പിന്നെ നാടകം SV വേണുഗോപൻ നായർ സ്വദേശാഭിമാനി. അപ്പൊ അതൊക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്സിൽ മെയിനായിട്ട് എഴുതിയിരിക്കേണ്ട അതൊക്കെയാണ്. പിന്നെ മഡഗാസ്കർ എന്ന് പറഞ്ഞൊരു കൺട്രി ഉണ്ട്, അതിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ആൻഡ്രി രജോളിന, ANDRY, ആൻഡ്രി രജോളിന, RAJOELINA. അതുപോലെ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ അവാർഡ്സ് ആണ്. ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ വിരാട് കോഹ്ലി. ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയറിന് കൊടുക്കുന്ന അവാർഡാണ് ഗാരിഫീൽഡ് സോബേഴ്സ് ട്രോഫി കിട്ടിയത് ഇപ്രാവശ്യം വിരാട് കോഹ്ലിക്കാണ്. അതുപോലെ ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് വിരാട് കോഹ്ലിക്കാണ്. ICC വൺ ഡേ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയതും വിരാട് കോഹ്ലിക്കാണ്. അങ്ങനെ 3 അവാർഡ്സും കൂടി ഒരുമിച്ച് ഒരു പ്ലെയറിന് ആദ്യമായിട്ടാണ് ഹിസ്റ്ററിയിൽ കിട്ടുന്നത്, ICCയുടെ 3 അവാർഡ്സും വിരാട് കോഹ്ലിക്ക്. അതുപോലെ ICC വൺ ഡേ ടീമിന്റെ ക്യാപ്റ്റനും ICC ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനും വിരാട് കോഹ്ലിയാണ്. അതുപോലെ പാർലമെന്റ് MPമാർക്ക് കൊടുക്കുന്ന സൻസദ് രത്ന അവാർഡ്, കിട്ടിയത് അനുരാഗ് താക്കൂറിനാണ്. പിന്നീട് പക്കേ ഹോൺബിൽ ഫെസ്റ്റിവൽ, PAKKEE, പക്കേ ഹോൺബിൽ ഫെസ്റ്റിവൽ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആയിട്ട് പ്രഖ്യാപിച്ചത് അരുണാചൽ പ്രദേശാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഏറ്റവും ഫേമസ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. പക്കേ ഹോൺബിൽ ഫെസ്റ്റിവൽ PAKKEE
പക്കെ ഹോൺബിൽ ഫെസ്റ്റിവൽ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ച അരുണാചൽ പ്രദേശാണ്. അതുപോലെ യുനെസ്കോ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ ആയിട്ട് സെലക്ട് ചെയ്ത റിയോ ഡി ജനീറോ ആണ്. യുനെസ്കോ 2020 അതോട് ഓർത്തു വെച്ചേക്കണം, യുനെസ്കോ 2020 വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ ആയിട്ട് സെലക്ട് ചെയ്തത് റിയോ ഡി ജനീറോ ആണ്. പിന്നെ അർദ്ധകുംഭമേളയുടെ വെന്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രയാഗ്രാജ് ആണ്. പ്രയാഗ്രാജിന്റെ പഴയ പേര് അലഹബാദ് എന്നാണ്. പിന്നീട് ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെറ്റീരിയൽ സയന്റിസ്റ്റ് ആയ സി എൻ ആർ റാവുവിന് ഷെയ്ക്ക് സൌദ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ മെറ്റീരിയൽ റിസർച്ച് കിട്ടി. യു എ ഇന്ന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഷെയ്ക്ക് സൌദ്, എസ് എ യു ഡി, സൌദ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ മെറ്റീരിയൽ റിസർച്ച് അവാർഡ് കിട്ടിയത് ഇന്ത്യൻ സയന്റിസ്റ്റ് ആയ സി എൻ ആർ റാവു. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി, കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി കാർത്യായനി അമ്മയാണ്. 96 വയസ്സുണ്ട് അവർക്ക്. കേരള സാക്ഷരത മിഷന്റെ അക്ഷര ലക്ഷം സാക്ഷരതാ പരീക്ഷയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. അന്നേ അവർ വലിയ വാർത്ത സൃഷ്ടിച്ചിരുന്നു. 96 വയസ്സിൽ അവർ കേരള സാക്ഷരതാ മിഷന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു സാക്ഷരയായി. അപ്പം അത് കണ്ടറിഞ്ഞാണ് കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി അവരെ തെരഞ്ഞെടുത്തത്. പിന്നീട് ഇന്ത്യയും മ്യാൻമറും ചേർന്ന് നടത്തുന്ന കമ്പൈൻ മിലിറ്ററി എക്സർസൈസ് ആണ് ഇംബെക്സ്. ഇന്ത്യയും മ്യാൻമറും ചേർന്ന് നടത്തുന്ന കമ്പൈൻ മിലിറ്ററി എക്സർസൈസ് ആണ് ഇംബെക്സ് എന്ന് പറയുന്നത്. അത് ഹരിയാനയിലാണ് നടക്കുന്നത്, ഹരിയാനയില്. പിന്നീട് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമ ആരാണ് ഡയറക്ട് ചെയ്തത്? ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തി സർജിക്കൽ സ്ട്രൈക്കിനെ പ്രമേയമാക്കി നടന്ന എടുത്ത സിനിമയാണ്. പിന്നെ പേര് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ്. ഡയറക്ടർ ആദിത്യ ധർ, ആദിത്യ ധർ, ഡി എച്ച് എ ആർ, ആദിത്യ ധർ. എന്റെ പെൺനോട്ടങ്ങൾ എന്ന പുസ്തകം രചിച്ചത് മധുപാൽ. എന്റെ പെൺനോട്ടങ്ങൾ എന്ന പുസ്തകം രചിച്ചത് മധുപാലാണ്. പിന്നെ പബ്ലിക്കിന് കേന്ദ്ര യൂണിയൻ ബഡ്ജറ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ ട്വിറ്ററിൽ ആരംഭിച്ച സംരംഭമാണ് നോ യുവർ ബഡ്ജറ്റ്. നോ യുവർ ബഡ്ജറ്റ് ഇപ്പൊ നാളെ ബഡ്ജറ്റ് വരാൻ പോയാണ്, February 1st. അപ്പൊ ഈ ബഡ്ജറ്റിനെ കുറിച്ച് പബ്ലിക്കിന് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസ് മിനിസ്ട്രി ആരംഭിച്ച ട്വിറ്ററിൽ ആരംഭിച്ച പ്രോജക്ട് ആണ് നോ യുവർ ബഡ്ജറ്റ്. നോ യുവർ ബഡ്ജറ്റ് യു എൻ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് ടു ദ യു എൻ കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, യു എൻ സി സി ഡി എന്ന് പറയും. യു എൻ സി സി ഡി, യു എൻ കൺവെൻഷൻ ടു, യു എൻ കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, യു എൻ കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. അതിന്റെ വെന്യൂ ഇന്ത്യ. ഇപ്പൊ അതിന്റെ ഈ വർഷത്തെ കോൺഫറൻസ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. യു എൻ കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, യു എൻ സി സി ഡിയുടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ബിടെക് കോഴ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത് ഐ ഐ ടി ഹൈദരാബാദിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ കാലഘട്ടത്തിന്റെ ടെക്നോളജി എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബിടെക് കോഴ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത് ഹൈദരാബാദ് ഐ ഐ ടിയിലാണ്. കേരളത്തിന്റെ ജൈവ വൈവിധ്യ കോൺഗ്രസ് നടക്കാൻ പോകുന്ന ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ജൈവ വൈവിധ്യ കോൺഗ്രസ് 2019 നടക്കാൻ പോകുന്നത് ബ്രണ്ണൻ കോളേജ് തലശ്ശേരിയിലാണ്. പിന്നീട് സ്വീഡന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ട ആളാണ് സ്റ്റെഫാൻ ലോയ്ഫൻ. സ്വീഡിഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ട ആളാണ് സ്റ്റെഫാൻ ലോയ്ഫൻ, LOFVEN. IDFC ഫസ്റ്റ് ബാങ്ക്, IDFC എന്ന് പറയുന്ന ബാങ്കിന്റെ പുതിയ പേര് IDFC ഫസ്റ്റ് ബാങ്ക് എന്നാണ്. IDFC ഫസ്റ്റ് ബാങ്ക്, അതിന്റെ CEO വൈദ്യനാഥൻ, വൈദ്യനാഥൻ. പിന്നീട് ഓസ്ട്രേലിയയിലെ ടെസ്റ്റ് പരമ്പരയും ഏകദിന പരമ്പരയും നേടുന്ന ആദ്യ ഏഷ്യൻ ടീമാണ് ഇന്ത്യൻ ടീം. അതിന്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ആയിരുന്നു. അതും എല്ലാവർക്കും അറിയാം, ആദ്യ ഏഷ്യൻ ടീമാണ് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയ ടെസ്റ്റ് വൺ ഡേ പരമ്പര നേടുന്ന. രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനൽ കേരളം ആദ്യമായിട്ട്, ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് പ്രവേശിച്ചു. ആരെ തോൽപ്പിച്ചിട്ടാണെന്ന് വെച്ചാൽ ഗുജറാത്തിനെ തോൽപ്പിച്ചിട്ടാണ്. അത് പഠിച്ചു വെച്ചിരിക്കണം. രഞ്ജി ട്രോഫിയുടെ സെമിയിൽ ആദ്യമായി കേരളം കയറിയത് ഗുജറാത്തിനെ തോൽപ്പിച്ചിട്ടാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് സിനിമ മ്യൂസിയം വന്നത് മുംബൈയിലാണ്, നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ മുംബൈയിലാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്.
ഒരു ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്ന റെക്കോർഡ് സർഫറാസ് അഹമ്മദ്, പാകിസ്ഥാനി ക്രിക്കറ്റ് പ്ലെയർ സർഫറാസ് അഹമ്മദിന് കിട്ടി. സർഫറാസ് അഹമ്മദ് 10 ക്യാച്ചുകൾ ഒരു മാച്ചിലെടുത്തു. ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടുന്ന വിക്കറ്റ് കീപ്പർ. അതുപോലെ സ്പോർട്സിൽ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ് ലോറൈസ് അവാർഡ്, LAURIUS ലോറൈസ് അവാർഡ്, സ്പോർട്സിൽ ഓസ്കാർ എന്നറിയപ്പെടും. ഈ ലോറൈസ് അവാർഡ് പിന്നീട് കംബാക്ക് ഓഫ് ദ ഇയർ അവാർഡ് എന്നുള്ളൊരു അവാർഡുണ്ട്. കുറെ കാറ്റഗറീസ് ഓഫ് അവാർഡ് ഉണ്ട്. അത് കംബാക്ക് ഓഫ് ദ ഇയർ അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ താരം വിനേഷ് ഭോഗട്ട് എന്ന് പറയുന്ന റസ്ലറാണ്. വിനേഷ് ഭോഗട്ട് BHOGAT വിനേഷ് ഭോഗട്ടിനാണ് അവര് ഇന്ത്യയുടെ ഹിസ്റ്ററിലെ ഏതെങ്കിലും ഒരു താരത്തിന് ഏതെങ്കിലും ഒരു കാറ്റഗറി ലോറൈസ് അവാർഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ്. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ, ചെസ്സിലാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററാണ് ഡി ഗുഗേഷ്, GUKESH. പിന്നെ G77 കൂട്ടായ്മയുടെ 2019 അധ്യക്ഷ പദവി ലഭിച്ച രാജ്യം പാലസ്തീനാണ്. G77 പുതിയ അധ്യക്ഷൻ, G77 77 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G77. ഈ G77 അധ്യക്ഷനാവുന്ന രാജ്യം, അധ്യക്ഷനാവാൻ പോകുന്ന രാജ്യം പാലസ്തീനാണ്. പിന്നീട് മലേഷ്യയുടെ പുതിയ കിങ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് സുൽത്താൻ അബ്ദുള്ളയാണ്. മലേഷ്യയുടെ ന്യൂ കിങ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് സുൽത്താൻ അബ്ദുള്ള. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ അഹമ്മദ് ഷാ എന്നാണ്. സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ അഹമ്മദ് ഷാ. പിന്നീട് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണാർത്ഥം ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് റെഡ് ഫോർട്ടിൽ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഇനി വർഷം എല്ലാ വർഷവും കൊടുക്കാൻ വേണ്ടി ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. അവാർഡിന്റെ പേര് ആപ്തപ്രബന്ധൻ പുരസ്കാരം എന്നാണ്. ആപ്തപ്രബന്ധൻ പുരസ്കാരം അത് കിട്ടിയത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ 8th Battalion. പിന്നീട് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRFന്റെ 8th Battalion ഈ അവാർഡ് ലഭിച്ചത്. അപ്പോ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ അത് എല്ലാവരും മറക്കാതെ ഇരിക്കണം. സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ വരുന്നത് 23rd January. സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ വരുന്നത് 23rd January. അത് മറക്കാതിരിക്കുക. വിവേകാനന്ദൻ സന്യാസി മനുഷ്യനും എന്ന പുസ്തകം രചിച്ചത് MP വീരേന്ദ്രകുമാറാണ്. വിവേകാനന്ദൻ സന്യാസി മനുഷ്യനും എന്ന ബുക്ക് രചിച്ചത് MP വീരേന്ദ്രകുമാർ. G20 Summit 2019 നടക്കാൻ പോകുന്ന ജപ്പാനിൽ വെച്ച് ഇന്ത്യയുടെ പുതിയ സെൻസസ് കമ്മീഷണർ വിവേക് ജോഷി. അപ്പൊ ഞാൻ അതുപോലെ ഇപ്പം പറഞ്ഞു വാരണാസിയിൽ വെച്ചാണ് ഇപ്രാവശ്യം പ്രവാസി ഭാരതീയ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. പ്രവാസി ഭാരത ദിവസത്തിന്റെ ചീഫ് ഗസ്റ്റ് മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പ്രവാസി ഭാരത ദിവസത്തിന്റെ ചീഫ് ഗസ്റ്റ് മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രവീന്ദ് ജുഗ്നൌട്ട് എന്നാണ്. പ്രവീന്ദ് PRAVIND പ്രവീന്ദ് ജുഗ്നൌട്ട് JUGNAUTH പ്രവീന്ദ് ജുഗ്നൌട്ട്. വൺഡേ ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയിൽ 100 wicket കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം മുഹമ്മദ് ഷമിയാണ്. വൺഡേ ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയിൽ 100 wicket തകച്ച ഇന്ത്യൻ താരം പിന്നീട് മുഹമ്മദ് ഷമിയാണ്. അതുപോലെ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് ഋഷഭ് പന്തിനാണ്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനാണ് ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത്. പിന്നീട് മഡഗാസ്കറിന്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൻഡ്രി റിജോലിനെയാണ്. പിന്നീട്
ട്രിവാൻഡ്രം സിറ്റിയിൽ കുറ്റകൃത്യങ്ങളും പിന്നീട് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും തടയാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച കർമ്മപദ്ധതിയാണ് ഓപ്പറേഷൻ കോബ്ര. ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് പിന്നീട് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അതുപോലെ മറ്റ് ക്രൈംസ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പ്രോജക്റ്റാണ് ഓപ്പറേഷൻ കോബ്ര. ഓപ്പറേഷൻ കോബ്ര സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ബാൻ ചെയ്ത കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കംപ്ലീറ്റ്ലി ബാൻ ചെയ്ത യൂണിയൻ ടെറിട്ടറിയാണ് പുതുച്ചേരി. പുതുച്ചേരി പിന്നീട് ഫെഡറൽ ബാങ്കിന്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് ഇപ്പൊ നിയമിതനായ വ്യക്തിയാണ് ദിലീപ് സദരംഗാനി. ദിലീപ് സദരംഗാനി ദിലീപ് സദരംഗാനി ഫെഡറൽ ബാങ്കിന്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് ഇപ്പൊ അപ്പോയിന്റഡായ ആളാണ്. പിന്നെ ഡി എസ് സി പ്രൈസ് ഫോർ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൗത്ത് ഏഷ്യക്കാർക്ക് മാത്രം കിട്ടുന്ന അവാർഡാണ് ഡി എസ് സി പ്രൈസ് ഫോർ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ. അത് ഇപ്രാവശ്യം കിട്ടിയത് ജയന്ത് കൈകിനിയുടെ കർണാടക എഴുത്തുകാരനായ ജയന്ത് കൈകിനി KIKINI ജയന്ത് കൈകിനിയുടെ നോ പ്രസൻസ് പ്ലീസ് എന്ന് പറയുന്ന ബുക്കിനാണ്. നോ പ്രസൻസ് പ്ലീസ് ആ ബുക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് തേജസ്വിനി നിരഞ്ജനയ്ക്കും കൂടെ ചേർന്നാണ് ഈ അവാർഡ് കിട്ടിയത്. ഈ ബുക്കിന് ഇത് കന്നഡയിൽ എഴുതപ്പെട്ട ബുക്കാണ് ജയന്ത് കൈകിനി നോ പ്രസൻസ് പ്ലീസ് എന്ന് പറയുന്ന ബുക്ക്. അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത തേജസ്വിനി നിരഞ്ജന കൂടെ ചേർന്നാണ് ഈ ഡി എസ് സി പ്രൈസ് ഫോർ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ കിട്ടിയത്. അപ്പോ ഇപ്രാവശ്യം കിട്ടിയത് ജയന്ത് കൈകിനിക്കും തേജസ്വിനി നിരഞ്ജനയ്ക്കും. അപ്പോ ഈ കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് പിന്നീട് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഒരെണ്ണം പോലും നമ്മൾ മിസ്സാകാതെ എല്ലാ പോയിന്റ്സും പഠിക്കണം. ഈ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം സെലക്ട് ചെയ്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ്സുകളെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. പിന്നീട് ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ് റീസെന്റ് ആയിട്ട് കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. ഫിലിപ്പ് കോട്ട്ലർ KOTLER കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ് കിട്ടിയത് നരേന്ദ്രമോദിക്ക്. മാസിഡോണിയ എന്ന് പറഞ്ഞ കൺട്രിയുടെ പുതിയ പേര് അറിഞ്ഞിരിക്കണം. റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ മാസിഡോണിയ എന്നായി. മാസിഡോണിയയുടെ പുതിയ പേര്, മാസിഡോണിയയുടെ പഴയ പേര് മാസിഡോണിയ എന്നായിരുന്നു. അതിന്റെ പുതിയ പേര് ഇപ്പൊ റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ മാസിഡോണിയ എന്നാണ്. ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം സ്റ്റേറ്റുകൾക്ക് ഉണ്ടായ റവന്യൂ ഷോർട്ട് ഫാളിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അപ്പോയിന്റഡ് ആയ കമ്മിറ്റിയുടെ ചെയർമാനാണ് സുശീൽ കുമാർ മോഡി. ബീഹാറിലെ മിനിസ്റ്ററാണ് സുശീൽ മോഡി. അപ്പോ പിന്നീട് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം സ്റ്റേറ്റുകൾക്കുണ്ടായ റവന്യൂ ഫോളിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റഡ് ആയ കമ്മിറ്റിയുടെ ഹെഡാണ് സുശീൽ കുമാർ മോഡി കമ്മിറ്റി. പിന്നീട് തായ്വാന്റെ ന്യൂ പ്രൈം മിനിസ്റ്റർ, തായ്വാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് SU SU ZENG TSCNG. അപ്പൊ സു സെങ് ചാങ് ആണ് തായ്വാന്റെ ന്യൂ പ്രൈം മിനിസ്റ്റർ. ഡെമോക്രസി ഇൻഡെക്സ് 2018 ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നോർവെയാണ്. ഡെമോക്രസി ഇൻഡെക്സ് 2018 വേൾഡിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന രാജ്യം നോർവേ ആണ്. നോർവേ പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബ് ഇനാഗുറേറ്റ് ചെയ്തത് കളമശ്ശേരിയിലാണ്. കേരളത്തിലെ കളമശ്ശേരി, എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബ് ഇനാഗുറേറ്റ് ചെയ്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്.
നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിന്റെ പുതിയ വൈസ് ചാൻസലർ കെ സി സണ്ണി. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിന്റെ പുതിയ വൈസ് ചാൻസലറാണ് കെ സി സണ്ണി. കെ സി സണ്ണി. അപ്പം ഇത്രയാണ് നമ്മൾ തൽക്കാലത്തേക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ കുറച്ച് പെൻഡിംഗ് പോയിന്റ്സും കൂടി ഉണ്ട് ജാനുവരിയിൽ. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു 3-4 ദിവസത്തിനകം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.